കെ ചന്ദ്രശേഖര റാവുവിൻ്റെ ദേശീയ പാർട്ടി പ്രഖ്യാപിച്ചു തെലങ്കാന രാഷ്ട്രസമിതി ഇനി ഭാരത് രാഷ്ട്രസമിതി എന്ന പേരിൽ അറിയപ്പെടും തെലങ്കാന ഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം നടത്തിയത് കെ ബി ശ്രീധരൻ നൽകും വിവരങ്ങൾ ശ്രീധരൻ തെലുങ്കാനയിൽ മാത്രം ഒതുങ്ങുന്നു എന്ന പാർട്ടി ഇപ്പോൾ ദേശീയതലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു മറ്റ് കക്ഷികളുമായിട്ടൊക്കെയുള്ള ചർച്ചകളിലേക്കൊക്കെ കടക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നീക്കത്തെ എങ്ങനെ വിലയിരുത്താം ആരൊക്കെ ഈ പാർട്ടി പ്രഖ്യാപന ചടങ്ങിലുണ്ടായിരുന്നു പ്രജീഷ് ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളുടെ താക്കോൽസ്ഥാനം അല്ലെങ്കിൽ നേതൃസ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് കെ ചന്ദ്രശേഖർ റാവിൻ്റെ നീക്കങ്ങൾ ഏതായാലും ഇന്ന് തെലങ്കാന ഭവനിൽ ചേർന്ന പാർട്ടി യോഗത്തിൽ ഈ ദേശീയ പാർട്ടിയായി മാറാനുള്ള ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചു ഡൽഹിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കെ ചന്ദ്രശേഖർ റാവു ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രാദേശിക പാർട്ടികളെ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി നേതാക്കളെ എല്ലാം തന്നെ സന്ദർശിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു ബദൽ ഒരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കെ സി ആർ നടത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ദേശീയ പാർട്ടി പ്രഖ്യാപനത്തിലേക്ക് പോയിരിക്കുന്നത് തെലങ്കാന രാഷ്ട്രീയ സമിതി ടി ഇനി ഭാരത് രാഷ്ട്രസമിതി അഥവാ ബിആർഎസ് എന്നാണ് ഇനി അറിയപ്പെടുക ഏതായാലും കെ സി ആർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂടുവയ്ക്കുമ്പോൾ മകനും ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയുമായ കെ ടി രാമറാവുമായിരിക്കും തെലങ്കാനയിൽ പാർട്ടിയുടെ കടിഞ്ഞാൻ ഏറ്റെടുക്കുക എന്നുള്ള കൂടി വ്യക്തമായിട്ടുണ്ട് പ്രത്യേകിച്ച് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അധിക കാലം ഇല്ല ആ തെരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി വലിയ ഭീഷണി ഉയർത്തുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ബി ജെ പിക്ക് ഒരു മറുപടി നൽകുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഈ ശേഖർ റാവുവിന്റെ ഈ നീക്കത്തിന് പിന്നിൽ നേരത്തെ ചന്ദ്രശേഖര റാവുവിന് വേണ്ട ഉപദേശങ്ങൾ നൽകിയിരുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ദേശീയ പാർട്ടി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ സി ആർ എത്തുന്നത് പക്ഷേ പിന്നീട് കെ സി ആറും പ്രശാന്ത് കിഷോറും തമ്മിൽ തെറ്റിയെങ്കിലും ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ തീരുമാനവുമായി മുന്നോട്ട് ചന്ദ്രശേഖർ റാവു പോവുകയായിരുന്നു ഏതായാലും ബി ജെ പി ഈ നീക്കത്തെ കൂടി തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ബി ജെ പി ഇക്കാര്യത്തിൽ ഒരു നിരീക്ഷണം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളെ പ്രാദേശിക പാർട്ടികളെ എല്ലാം തന്നെ ഒരുമിപ്പിക്കാനുള്ള ശ്രമമാണ് ചന്ദ്രശേഖർ റാവു നടത്തുന്നത് എന്നാൽ ആ പ്രാദേശിക കക്ഷികളിൽ തന്നെ എല്ലാവർക്കും അധികാരമോഹം കൂടുതലുള്ള നേതാക്കളാണ് എല്ലാവരും പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിലൊരു ഭിന്നത ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് ബി ജെ പി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അവർക്ക് ഗുണകരമാകുമെന്നും ബി ജെ പി കണക്കൂട്ടുന്നു എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇക്കാര്യത്തോട് കൃത്യമായ ഒരു അകലം പാലിക്കുകയാണ് പ്രത്യേകിച്ച് ശരിയത്